ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിഷിംഗ് ജങ്ക്സ്. നമ്മളൊരു ബഡ്ജറ്റ് റോഡ് നോക്കുമ്പോൾ, ഒരു ബിഗിനർ ആയാലും എക്സ്പീരിയൻസ് ഉള്ള ആംഗ്ലർ ആയാലും, ഒരു 5000 താഴെ അല്ലെങ്കിൽ 4000 വിലയുള്ള ഒരു ബഡ്ജറ്റ് റോഡ്, മൾട്ടിപ്പർപ്പസ് റോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒരു ബ്രാൻഡായിരുന്നു മൈജർക്രാഫ്റ്റ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മൈജർക്രാഫ്റ്റ് റോഡുകൾ, സ്പിന്നിങ് റോഡ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന റീസൺ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് മൈജർക്രാഫ്റ്റ് ഇന്ത്യൻ ആംഗ്ലേഴ്സിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് മേജർക്രാഫ്റ്റിന്റെ ഇന്ദ്ര. നമ്മൾ മുന്നേറിയിരിക്കുന്നത് സെയിം റോഡാണ്. നമ്മൾ ഇന്ന് അതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് റോഡ്, മേജർക്രാഫ്റ്റിന്റെ ഇന്ദ്ര. നല്ല ഒരു ക്വാളിറ്റിയുള്ള കവർ റോഡിന് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത ആളുടെ പേര് കവറിന്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ബൈ മിസ്റ്റർ സന്തോഷ് കോൾവാഗർ. സന്തോഷിനെ പറ്റി പറയുകയാണെങ്കിൽ, സന്തോഷ് ഓൾ ഇന്ത്യ ഗെയിം ഫിഷിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഈ ഒരു റോഡ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് വിയറ്റ്നാമിലാണ്. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് എടുത്തു ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യൻ ആംഗ്ലേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ഇന്ത്യൻ ആംഗ്ലേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് റോഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3850 ആണ് ഇൻക്ലൂഡിങ് ജി എസ് ടി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ബോട്ടം പീസ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗൈഡ് ഫുജി MNOG സൂപ്പർ ഓഷ്യൻ സീരീസ് ഗൈഡാണ്. അതുപോലെ തന്നെ സെയിം ഫുജി റീൽ സീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റീൽ സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ചെറിയ റീലും അതുപോലെ തന്നെ വലിയ റീലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഹാർഡ് വെയർ ഗ്രിപ്പാണ്. ഗ്രിപ്പ് നല്ല ഒതുക്കുള്ളൊരു ഗ്രിപ്പ്, പിടിച്ചു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിൽ കോർക്കാണ്. പിന്നെ 9 ഫീറ്റ് റോഡാണ്. അവർ ഇത് ആകെ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന, ഇപ്പം ഇറക്കിയിരിക്കുന്ന 9 ഫീറ്റ് ആണ്. 220 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കാസ്റ്റിംഗ് 10 ഗ്രാം തൊട്ട് 70 ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ചെറിയ ഫ്രോക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഷാർഡ് തൊട്ട് അല്ലെങ്കിൽ ചെറിയ ലൂറ് തൊട്ട് നമുക്ക് 70 ഗ്രാം വരെയുള്ള ലൂറ് ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു മൾട്ടിപർപ്പസ് റോഡാണ്. നമുക്ക് ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മീഡിയം ഹെവി ഫാസ്റ്റ് ആക്ഷൻ റോഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് പാമ്പുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് കല്ലിൻ്റെ ഇടയിലേക്ക് പോകും. നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് താഴോട്ട് കൊണ്ടുവന്ന് മീനിനെ നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്യാൻ പറ്റും ഈ ഒരു റോഡ് വെച്ചിട്ട്. അതുപോലെ ഇതിൻ്റെ ലൈൻ കപ്പാസിറ്റി PE 1.5/3 ആണ്. അത് എനിക്ക് തോന്നുന്ന ഒരു 20 mm തൊട്ട് 28 mm ആണ് പറയുന്നത്. നല്ലൊരു ക്വാളിറ്റി ബിൽഡാണ്. എനിക്ക് തോന്നുന്നത് മേജർക്രാഫ്റ്റ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇതുവരെ നമുക്ക് കേരളത്തിൽ അത്ര ഫെമിലിയർ അല്ല എന്ന് തോന്നി റോഡ്. എന്നാലും ആൾക്കാർ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് പീസ്. ഫാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റോഡ് ബെൻഡ് ചെയ്യുന്നത്, ഈ റോഡ് ബെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ടോപ്പിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇത്രയാണ് മേജർക്രാഫ്റ്റ് ഇന്ദ്രനെ പറ്റി പറയാനുള്ളത്. ഫ്രണ്ട്സ്, നമ്മളപ്പം വീഡിയോ വൈൻഡപ്പ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാം. പിന്നെ ഞാൻ എവിടുന്ന റോഡ് എടുത്തെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇപ്പം കൊറോണ കാരണം നമുക്ക് എവിടെയെങ്കിലും ഫിഷിങ്ങിന് പോകാൻ പറ്റാറില്ല. ഇനി പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ്, ഫിഷിംഗ് വീഡിയോസ് ഇടുന്നതാണ് ഈ റോഡ് ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം ബൈ ബൈ.